ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംപ്രസ് മീഡിയ. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റഫ്ഡ് കോയിൻ ചപ്പാത്തി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. അപ്പോൾ ഒരു 2 ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയെടുത്ത് ഇത് ഉള്ളി ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണിത്. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഈ ഒരു സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവാണിത്. ഈ ഒരു കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് ഒരു 4 ഉരുളകളാക്കി മാറ്റുക. എന്നിട്ട് അത് ഓരോന്നും എടുത്തിട്ട് നമ്മളിതേപോലെ പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവരുത്, ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചപ്പാത്തി നന്നായിട്ട് റോൾ ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് റോൾ ചെയ്യാം. നമ്മൾ 4 പീസസ് ആക്കിയിട്ടുണ്ട്. ആ 4 പീസസിൽ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു 5-6 പീസസ് ആയിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോ ഉരുളകളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ആ ഓരോ കുഞ്ഞ് ചപ്പാത്തീസും ഇതേപോലെ കോയിൻ ചപ്പാത്തീസ് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പിന്നീട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് മാത്രം പരത്തിയാൽ മതിയാവും. ഇനി നമ്മൾ എല്ലാ ചപ്പാത്തീസും കോയിൻ ചപ്പാത്തി ഇത് ഇതുപോലെ പരത്തി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാം. അത് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ഓരോ കോയിൻ ചപ്പാത്തീസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആയിക്കഴിയുമ്പോൾ മറുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് നമ്മൾ തിരിച്ച് മറച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ പൂരിനേക്കാളും എണ്ണ കുറച്ച് മതി, പക്ഷേ ചപ്പാത്തിയേക്കാളും കുറച്ചധികം എണ്ണ ആവശ്യമായിട്ട് വരും. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി പോകുന്നത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കുക. ഈ ഒരു ചാനൽ ഇംപ്രസ് മീഡിയ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.